ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു സൺഫ്ലവറിൻ്റെ എംബ്രോയിഡറി ആയിട്ടാണ് വരുന്നത്. നമുക്കപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ആദ്യം ലീഫ് ചെയ്യാം. ലീഫ് നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ചാണ് ചെയ്യുന്നത്. ഫിഷ് ബോൺ എന്ന് പറയുമ്പോൾ നടുക്കൊരു വെയിനൊക്കെ വരും, അപ്പോൾ അത് മീനിൻ്റെ മുള്ളായിട്ടാണ്, അതുകൊണ്ടാണ് അതിനെ ഫിഷ് ബോൺ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പം ഇതിങ്ങനെ നമ്മൾ എടുത്തിട്ട് നടുക്കൊരു കുത്ത് കുത്തി അപ്പുറത്തോട്ട് എടുത്ത് എല്ലാം സെൻറ്ററിലാണ് കുത്ത് വരുന്നത്. ഒരു കുത്തിങ്ങനെ ഉറപ്പിക്കണം. അടുത്തത് ഇതിൻ്റെ നേരെ തന്നെ എടുത്ത് അതും സെൻറ്ററിൽ കൊണ്ടുവന്ന് കുത്തി ഉറപ്പിക്കുക. ഇങ്ങനെ ഫില്ല് ചെയ്യണം, അതുപോലെ ചെയ്ത് ചെയ്ത്. അപ്പോൾ ഈ നടുക്ക് കുത്തണത് അതിൻ്റെ ആ കൊള്ളിൽ കുത്തി കുത്തി അങ്ങ് പോയാൽ മതി. നമ്മൾ നടുക്ക് കുത്തുമ്പോൾ ഒരു ഇത് വരുമല്ലോ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്തതും കുത്തണം. അപ്പം നേരി ഇങ്ങനെ തിക്കായിട്ട് വരും. അപ്പോൾ വലുതും ചെയ്യാം, സൺഫ്ലവർ ചെറുതും ചെയ്യാം. ഞാനിപ്പോൾ ഒരു ചെറുതാണ് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ വരച്ചിരിക്കുന്നതുകൊണ്ട് ആ ലൈനിൽ തന്നെ തൊട്ട് തൊട്ട് പോകണം ലൈനിൽ. അപ്പം പിന്നെ ആ ഷേപ്പ് അങ്ങ് കിട്ടും. അതേപോലെ അതുപോലെ നിറച്ച് ചെയ്യുക. വേണ്ട ഫില്ലായിട്ടുണ്ട്, അതുപോലെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഫ്ലവർ ചെയ്യണ എങ്ങനെയെന്ന് നോക്കാം. ഈ സ്റ്റെമ്മെല്ലാം സ്റ്റെം സ്റ്റിച്ച് തന്നെ ചെയ്തിരിക്കുന്നത്. ടു സ്റ്റാൻഡ് ഇട്ടാണ് ചെയ്തത്, എല്ലാം ടു സ്റ്റാൻഡ് തന്നെ. ഫ്ലവർ ചെയ്യണത് ത്രീ സ്റ്റാൻഡാണ്. അപ്പം അതിങ്ങനെ ലേസി ഡേസി പോലെ വന്നു, അങ്ങനെ എടുത്തു. ലേസി ഡേസി സ്റ്റിച്ച് തന്നെ, എന്നിട്ട് ആ സെൻറ്ററിൽ കൊണ്ടുവന്ന് കുത്തി ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ എടുക്കണം. നമ്മൾ ആദ്യം കുത്തിയതിൻ്റെ അതിൽ കൂടെ കൊണ്ടുവന്നിട്ട് അത് ഉറപ്പിച്ചു. ഇനി അതിൻ്റെ സെൻറ്ററിലോട്ട് കുത്തണം ഒരു സ്റ്റിച്ച് കൂടെ. അപ്പോൾ അത് ഫില്ലായിട്ടിരിക്കും. നമ്മൾ ആ ഷേപ്പ് ചെയ്ത് വരുത്തി വരുത്തി ചെയ്യണം. ഒന്ന് ചെയ്തിട്ട് അത് ഷേപ്പ് നിറയൊക്കെ വന്നില്ലെങ്കിൽ അതിനെ നല്ലോണം കുത്തി ഇങ്ങോട്ടാക്കിയൊക്കെ ചെയ്താൽ മതി.
അടുത്തത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുത്തണം. ഇതുപോലെ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്തിട്ട്, ഇത് പല സ്റ്റിച്ചുണ്ട് സൺഫ്ലവർ ചെയ്യാൻ. ഇനി ഒരിക്കലും ഞാൻ അത് വേറൊരു സ്റ്റിച്ച് വെച്ച് ചെയ്ത് കാണിക്കാം. ഇനി നമുക്ക് ഫ്രഞ്ച് നോട്ട് സെൻറ്ററിലെ പൂമ്പടികൾ ചെയ്യാം. അതിങ്ങനെ ഫ്രഞ്ച് നോട്ട് രണ്ട് ചുറ്റ് സൂചിയിൽ ചുറ്റിയിട്ട് അടിയിലോട്ട് കുത്തിയിറക്കി എടുക്കുക. ഇങ്ങനെ വലിച്ചിട്ട് ആ നൂല് കുരുങ്ങാതെ പിടിച്ചോളണം. നമുക്ക് വശമുള്ള കണക്ക് ചെയ്യണം, പക്ഷേ നൂല് എപ്പോഴും ഇങ്ങനെ ആ രണ്ട് ഇത് തന്നെ വരണം ചുറ്റിയെടുക്കുമ്പോൾ. അത് ഫുള്ള് നിറച്ച് ചെയ്യുക. Thank you.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, പ്ലീസ് സബ്സ്ക്രൈബ് മീ. അപ്പം നമ്മുടെ സൺഫ്ലവർ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ വലുതും ചെയ്യാം, ചെറുത് ചെയ്ത് കാണാം.